ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമാ പ്രേമികളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ജിത്തു ജോസഫ് ചിത്രമായ കൂമൻ എന്ന് പറയുന്ന ആസിഫ് ഒരു ചിത്രത്തിന്റെ ആദ്യ ഷോ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന കൂമൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള റിവ്യൂ അപ്ഡേറ്റ്സ് ആണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള പബ്ലിക് റിവ്യൂ, അതോടൊപ്പം തന്നെ തിയേറ്റർ റെസ്പോൺസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂമൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രമേയമായിട്ട് തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് കൂമൻ എന്ന് പറയുന്ന സിനിമ. പേരിന്റെ വൈവിധ്യം കൊണ്ട് തന്നെ ചിത്രം കാണാൻ ആരാധകർ അല്ലെങ്കിൽ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. കാരണം എന്ത് നോക്കിയാൽ ഡയറക്ടറായ ജിത്തു ജോസഫ് എന്നൊരു പേര് തന്നെയായിരുന്നു ഈ സിനിമ കാണാൻ വേണ്ടി എല്ലാവരും പ്രതീക്ഷിച്ച മറ്റൊരു ഘടകം. ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിൽ നിന്നായിട്ട് മികച്ചൊരു ത്രില്ലർ ഗണത്തിൽ പെടുന്ന ഒരു ചിത്രമായിട്ടാണ് കൂമൻ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ദൃശ്യത്തിന് മേളിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് കൂമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് മേളിൽ എന്ന് പറയാൻ സാധിക്കത്തില്ലെങ്കിൽ പോലും ആസിഫ് അലിയുടെ കരിയറിലെ ഒരു മികച്ച സിനിമ തന്നെയാണ് കൂമൻ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമനെ നിർത്തുന്ന ചിത്രത്തിനായിട്ടുണ്ട് തന്നെയാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരെന്ന് തന്നെ പറയുന്നത്. ഒരു മോഷണ കേസും അതിന്റെ അന്വേഷണവും ആണ് ചിത്രത്തിലുടനീളം കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിൽ പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് ഈ ഒരു സിനിമയിൽ ആസിഫ് അലി വന്നിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും വളരെ ദുരൂഹമായ ഒരു കഥാപാത്രത്തിലാണ് ചിത്രത്തിന്റേതായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ആസിഫ് അലി ഈ ഒരു സിനിമയിൽ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ഡിസ്റ്റൻസ് ശിവനും അനന്യ ഫിലിംസിന്റെ ബാനറിൽ ആൽബിൻ ആന്റണിയും ചേർന്നാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ജൊഴുത്തുവാൻ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ രചിച്ചതെന്ന് കെ ആർ കൃഷ്ണകുമാർ തന്നെയാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥ രചിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് അതൊക്കെ തന്നെ ഒരു മുതൽക്കൂട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് ആദ്യ ഷോ കഴിയുമ്പോൾ പ്രേക്ഷകർ ഏറെ ഹാപ്പിയാണ്. കാരണം മികച്ച ഒരു ത്രില്ലർ സിനിമ കുറെ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ നിന്നിട്ട് കാണാൻ സാധിച്ചു എന്നതിനെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ പറയുന്നത്. എന്തൊക്കെയാണ് ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ മികച്ച ഒരു ബ്രേക്ക് ചിത്രമായിട്ട് കൂമൻ എന്ന് പറയുന്ന സിനിമ മാറും എന്ന് തന്നെയാണ് ആരാധകരും അഭിപ്രായപ്പെടുന്നത്. എന്തൊക്കെയാണ് മികച്ച ഒരു ക്രൈം ത്രില്ലർ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തിയേറ്ററിൽ നിന്നായിട്ട് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായി. പ്രത്യേകിച്ച് ചിത്രത്തെ ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ തന്നെ പ്രേക്ഷകന് ഒട്ടും പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. എന്തൊക്കെയാണ് ഈ സിനിമ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത തിയേറ്ററിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്ത. അപ്പൊ ഈ ഒരു സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുള്ളവരാണ്. നിങ്ങളുടെ അഭിപ്രായത്തോടുകൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.